ജില്ലയിൽ തുടർച്ചയായുണ്ടായ രണ്ടാമത്തെ ഭൂചലനത്തിന്റെയും പ്രഭവകേന്ദ്രം മരത്താക്കര മണ്ണാവാണെന്ന് കണ്ടെത്തി. കുന്നിടിക്കലും കളിമൺ ഖനനവുമാണ് ഭൂചലനത്തിന് കാരണമെന്ന് ആക്ഷേപം. 18-ാമത് അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന് ത്രിപുര TSD ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കമായി. സംസ്ഥാന സ്കൂൾ വോളിബോൾ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഗ്രേസ് മാർക്ക് നൽകുന്ന കാര്യം പരിഗണിക്കുമെന്ന് കായികമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പെൺകുട്ടികൾ ഒരു ബാധ്യതയാണെന്ന വികലമായ ചിന്ത ഉപേക്ഷിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് അടുക്കി തേറമി രാമകൃഷ്ണൻ MLA. വിവേചനത്തിന് ഒരു പരിധിവരെ അറുതി വരുത്തുവാൻ പെൺകുട്ടികൾ മുന്നിട്ടിറങ്ങണമെന്നും തേറമ്പിൽ. ദേശക്കൂട്ടായ്മ വിളംബരം ചെയ്ത് വർണ്ണക്കാവടികൾ നിറഞ്ഞാടി. കൂർക്കഞ്ചേരി ശ്രീ മാഹേശ്വര ക്ഷേത്രത്തിലെ തൈപ്പൂയത്തിന് 10,000. വിശദമായ വാർത്തകളിലേക്ക്. ജില്ലയിൽ തുടർച്ചയായുണ്ടായ രണ്ടാമത്തെ ഭൂചലനത്തിന്റെയും പ്രഭവ കേന്ദ്രം മരത്താക്കര മണ്ണാവാണെന്ന് കണ്ടെത്തി. ഭൂചലനം നേരത്തെ കണ്ടെത്താൻ സംവിധാനമില്ലാത്തത് ആശങ്ക സൃഷ്ടിക്കുന്നു. അതേസമയം കുന്നിടിക്കലും കളിമൺ ഖനനവുമാണ് ഭൂചലനത്തിന് കാരണമെന്നും ആക്ഷേപമുയരുന്നു. ശനിയാഴ്ചയുണ്ടായ ഭൂചലനം റിക്ടർ സ്കെയിലിൽ 3.2 രേഖപ്പെടുത്തിയിട്ടുള്ളതെന്ന് പീച്ചിയിലെ കേരള വനഗവേഷണ കേന്ദ്രത്തിലെ ഭൗമ നിരീക്ഷണ വിഭാഗം അധികൃതർ വ്യക്തമാക്കി. കഴിഞ്ഞ 19-ന് 3.4 റിക്ടർ സ്കെയിലിൽ രേഖപ്പെടുത്തിയത്. രണ്ട് ഭൂചലനത്തിന്റെയും പ്രഭവ കേന്ദ്രം മണ്ണാവാണെന്നാണ് കണ്ടെത്തിയിട്ടുള്ളത്. മരത്താക്കര, പുത്തൂർ, നടത്തറ, നെന്മണിക്കര, തൃക്കൂർ, അളഗപ്പ നഗർ, പുതുക്കാട് എന്നീ കിഴക്കൻ മേഖലയിലാണ് ഭൂചലനം അനുഭവപ്പെടുന്നത്. ഈ മേഖലയിൽ വ്യാപകമായി നടക്കുന്ന കളിമൺ ഖനനം, കുന്നിടിക്കൽ, മണലൂറ്റൽ എന്നിങ്ങനെയുള്ള പ്രകൃതി ചൂഷണ പ്രവർത്തനങ്ങളാണ് ഭൂചലനത്തിന് കാരണമെന്ന് കേരള സർവോദയ മണ്ഡലം ആക്ഷേപമുന്നയിച്ചു. ഈ മേഖലയിൽ ദുരന്ത പ്രതിരോധ ജാഗ്രതാ പ്രവർത്തനങ്ങൾ ആവിഷ്കരിക്കണമെന്നും ആവശ്യമുയരുന്നുണ്ട്. രണ്ടു തവണയുണ്ടായ ഭൂചലനത്തിലും നിരവധി വീടുകൾക്കും കെട്ടിടങ്ങൾക്കും നാശനഷ്ടം സംഭവിച്ചിരുന്നു. വലിയ മുഴക്കത്തോടെ ഉണ്ടാകുന്ന ഭൂചലനത്തിൽ വീടുകളുടെയും കെട്ടിടങ്ങളുടെയും ചുവരുകളിൽ വിള്ളൽ രൂപപ്പെടുന്നുണ്ട്. ചിലയിടങ്ങളിൽ ചാറ്റൽ മഴയും ഈ സമയത്ത് പ്രകടമായിരുന്നു. ജില്ലയിൽ കഴിഞ്ഞ 6 30 ഭൂചലനങ്ങളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ഭൂചലനം സംബന്ധിച്ച മുന്നറിയിപ്പുകൾ നൽകാൻ സാധിക്കുന്ന യാതൊരു സംവിധാനവും ജില്ലയിലില്ല. ഭൂചലനമുണ്ടായാൽ എന്തു ചെയ്യണമെന്നോ ആരെ അറിയിക്കണമെന്നോ വ്യക്തതയില്ലാത്തതും ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നുണ്ട്. വലിയ മുഴക്കവും പ്രകമ്പനവും ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ജനങ്ങൾ പരിഭ്രാന്തരായി വീടിന് പുറത്തേക്കിറങ്ങുന്ന സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത്. ജില്ലയിലെ ഭൂചലനം സംബന്ധിച്ച് കൃത്യമായ പഠനവും ശാസ്ത്രീയമായ നിർദ്ദേശങ്ങളും മുന്നറിയിപ്പ് സംവിധാനങ്ങളും വേണമെന്നാവശ്യമാണ് സജീവമായിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, TCV. ജില്ലയിലെ ഭൂചലനം സംബന്ധിച്ച് സത്വര നടപടി വേണമെന്നാവശ്യപ്പെട്ട് കേരള സർവോദയ മണ്ഡലം സംസ്ഥാന വൈസ് പ്രസിഡന്റ് MP ദാമരൻ, മുഖ്യമന്ത്രി, റവന്യൂ മന്ത്രി, ജില്ലാ കളക്ടർ, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാർ എന്നിവർക്ക് നിവേദനം നൽകി. ജില്ലയിലെ പ്രകൃതി ചൂഷണ പ്രവർത്തനങ്ങൾക്കെതിരെ നടപടി വേണമെന്നും ദുരന്ത പ്രതിരോധ നടപടികൾ ആവിഷ്കരിക്കണമെന്നും നിവേദനത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. സംസ്ഥാന സ്കൂൾ വോളിബോൾ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഗ്രേസ് മാർക്ക് നൽകുന്ന കാര്യം പരിഗണിക്കുമെന്ന് കായികമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞു. 8 നീണ്ടു നിൽക്കുന്ന 18-ാമത് അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് ത്രിപ്രയ TSDA ഇൻഡോർ സ്റ്റേഡിയത്തിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിലവിൽ അത്ലറ്റിക്സ് മത്സരങ്ങൾക്ക് മാത്രമാണ് ഗ്രേസ് മാർക്ക് നൽകുന്നത്. വോളിബോളിൽ 3 സ്ഥാനക്കാർക്ക് വരെ ഗ്രേസ് മാർക്ക് നൽകുന്നുണ്ട്. ഇത് 6 സ്ഥാനത്തെത്തുന്നവർക്കു കൂടി ലഭ്യമാക്കാനാണ് സർക്കാർ ഉദ്ദേശിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. സംസ്ഥാന യൂത്ത് വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ മത്സരിച്ച TSDA എലൈറ്റ് അക്കാദമിയിലെ കുട്ടികളെയും പരിശീലകരെയും മന്ത്രി ഉപഹാരം നൽകി ആദരിച്ചു. TSDA ചെയർമാൻ TN പ്രതാപൻ MLA അധ്യക്ഷത വഹിച്ചു. ഗീതാഗോപി MLA മുഖ്യാതിഥിയായി. ഫെഡറേഷൻ കപ്പ് വോളിബോൾ ചാമ്പ്യൻഷിപ്പ് TSDA സ്റ്റേഡിയത്തിൽ നടത്തുന്ന വിവരം സംസ്ഥാന വോളിബോൾ അസോസിയേഷൻ സെക്രട്ടറി പ്രൊഫസർ നാലകത്ത് ബഷീർ ചടങ്ങിൽ പ്രഖ്യാപിച്ചു. MR സുഭാഷിണി, PV വിനു, ശോഭാ സുബിൻ തുടങ്ങിയവർ സംസാരിച്ചു. പെൺകുട്ടികൾ ഒരു ബാധ്യതയാണെന്ന വികലമായ ചിന്ത ഉപേക്ഷിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്നും സ്ത്രീ ശാക്തീകരണത്തിന് പകരം സ്ത്രീശക്തി ജാഗരണമാണ് വേണ്ടതെന്നും അഡ്വക്കേറ്റ് തേറമ്പി രാമകൃഷ്ണൻ MLA പറഞ്ഞു. ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിയുടെ ഭാഗമായി കളക്ട്രേറ്റിൽ സംഘടിപ്പിച്ച പെൺകുട്ടികളുടെ ദേശീയ ദിനാചരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു MLA. പെൺകുട്ടികൾ തങ്ങളുടെ ശക്തി മനസ്സിലാക്കുവാനും പ്രാവർത്തികമാക്കാനും ശ്രമിച്ചാൽ വിവേചനത്തിന് ഒരു പരിധിവരെ അറുതി വരുത്താൻ സാധിക്കുമെന്നും തേറമ്പിൽ പറഞ്ഞു. ജില്ലാ കളക്ടർ വീരധീശൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഷീല വിജയകുമാർ മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാതല ICDS സെൽ പ്രോഗ്രാം ഓഫീസർ P മീര, ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പത്മിനി, വനിതാ സെൽ ഇൻസ്പെക്ടർ B ശുഭാവതി, IMA പ്രസിഡന്റ് ഡോക്ടർ AM മാൻഡോ, ജില്ലാ ഗവൺമെന്റ് ലീഡർ അഡ്വക്കേറ്റ് KB രണേന്ദ്രനാഥ് തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ശിശു സംരക്ഷണ സമിതി അംഗം അഡ്വക്കേറ്റ് ഫരീദോ അൻസാരിയുടെ നേതൃത്വത്തിൽ പെൺകുട്ടികളും നിയമങ്ങളും എന്ന വിഷയത്തിൽ സെമിനാറും നടന്നു.
ദേശകൂട്ടായ്മ വിളംബരം ചെയ്ത് വർണ്ണക്കാവടികൾ നിറഞ്ഞാടി. കൂർക്കഞ്ചേരി ശ്രീ മാഹേശ്വര ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം വർണ്ണാഭമായി. പൂക്കാവടികളുടെയും പീലിക്കാവടികളുടെയും മയൂര നർത്തനമായിരുന്നു തൈപ്പൂയ മഹോത്സവത്തിന് നിറസമൃദ്ധി പകർന്നത്. വിവിധ ദേശങ്ങളിൽ നിന്ന് ഊഴമനുസരിച്ച് ക്ഷേത്രാങ്കണത്തിലെത്തിയ കാവടികൾ ദേശപെരുമയുടെ വിളംബര ഘോഷയാത്ര കൂടിയായിരുന്നു. വടുക്കര പടിഞ്ഞാട്ടുമുറി ശ്രീനാരായണ സമാജം, കൂർക്കഞ്ചേരി ബാലസമാജം, പനമുക്ക് യുവജന സമാജം, ചിയാരം ശ്രീനാരായണ ഗുരുകുല ബാലസംഘം, നെടുപ്പുഴ ശ്രീനാരായണ സമാജം, കൂർക്കഞ്ചേരി ഗുരുദേവ സമാജം എന്നീ ദേശക്കാവടികളാണ് പകൽ കാവടിയുമായി നാടുണർത്തിയത്. കൂട്ടിയെഴുന്നള്ളിപ്പും കടമാറ്റവും കരിമരുന്ന് പ്രയോഗവും ഉണ്ടായിരുന്നു. ആയിരങ്ങളാണ് തൈപ്പൂയ മഹോത്സവത്തിൽ പങ്കുചേരുവാൻ എത്തിയത്. മഹോത്സവത്തോടനുബന്ധിച്ച് തൃശൂർ ഇരിങ്ങാലക്കുട റൂട്ടിൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. ചന്ദ്രാപ്പിന്നിയിൽ കുളത്തിൽ വീണ് യുവതി മുങ്ങി മരിച്ചു. പുത്തൻപറമ്പിൽ സുബിൻ ഭാര്യ 24 വയസ്സുള്ള രേഷ്മയാണ് മരിച്ചത്. ഞായറാഴ്ച രാവിലെയാണ് സംഭവം. വീടിനടുത്തുള്ള കടയിലേക്ക് പോകുന്നതിനിടെ കാൽത്തെറ്റി കുളത്തിലേക്ക് വീഴുകയായിരുന്നു. ഉടനെ നാട്ടുകാർ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ഫലമുണ്ടായില്ല. മതിലകം പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. പൊള്ളലേറ്റ് ചികിത്സയിലായിരുന്ന വയോധിക മരിച്ചു. ചന്ദ്രാപ്പിന്നി ചിറക്കൽ പള്ളിക്കടുത്ത് ചുങ്കശ്ശേരി അമ്മുവിന്റെ ഭാര്യ 70 വയസ്സുള്ള നഫീസയാണ് മരിച്ചത്. ഈ മാസം 17 ഇവർക്ക് പൊള്ളലേറ്റത്. വീട്ടുപറമ്പിൽ തീയിട്ടിരുന്ന ചപ്പു ചവറുകളിൽ നിന്നാണ് പൊള്ളലേറ്റത്. തൃശൂർ ജൂബിലി മിഷൻ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ ശനിയാഴ്ച വൈകിട്ടായിരുന്നു മരണം. റിപ്പബ്ലിക് ദിനാഘോഷത്തിനായി നാടൊരുങ്ങി. ചൊവ്വാഴ്ച രാവിലെ തേക്കിൻകാട് മൈതാനിയിൽ നടക്കുന്ന ജില്ലാതല റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മന്ത്രി KC ജോസഫ് പതാക ഉയർത്തും. തുടർന്ന് പോലീസ്, എക്സൈസ്, വനസംരക്ഷണ സേന, NCC, സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ്, സ്കൌട്ട് ആൻഡ് ഗൈഡ്സ്, ജൂനിയർ റെഡ് ക്രോസ്, സ്കൂൾ ബാൻഡ് സംഘങ്ങൾ എന്നിവർ അണിനിരക്കുന്ന റിപ്പബ്ലിക് ദിന പരേഡ് നടക്കും. പരേഡിൽ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന യൂണിറ്റുകൾക്കുള്ള പുരസ്കാരം ചടങ്ങിൽ വിതരണം ചെയ്യും. ദേശഭക്തി ഗാനാലാപനം, സ്വാതന്ത്ര്യസമര സേനാനികളെ ആദരിക്കൽ എന്നിവയും ചടങ്ങിൽ നടക്കും. ഇനി TCV തേർഡ് ഐ. നിയമപാലകർ വാഹന പരിശോധനയുടെ പേരിൽ ജനങ്ങളെ ചൂഷണം ചെയ്യുന്നതിനെതിരെ നാട്ടുകാർ പ്രതിഷേധവുമായി രംഗത്ത് വന്നതിന്റെ നേർക്കാഴ്ച സോഷ്യൽ മീഡിയകളിൽ വൈറലായി മാറിക്കഴിഞ്ഞിരിക്കുകയാണ്. തൃശൂർ പാടുകാട് സ്വദേശിയായ ശിവദാസും കൂട്ടനുമാണ് എടപ്പാളിൽ വെച്ച് ഈ ദൃശ്യങ്ങൾ പകർത്തിയത്. പോലീസ് സേനയ്ക്ക് തന്നെ അപമാനകരമായി മാറിയ ഏതാനും പേരുടെ ദുഷ്ചെയ്തികൾക്കെതിരെ നാട്ടുകാരും യാത്രക്കാരും രൂക്ഷമായി പ്രതികരിക്കുന്ന ദൃശ്യങ്ങളാണിത്. തൃശൂരിൽ നിന്ന് കോഴിക്കോട്ടേക്ക് സുഹൃത്തുക്കൾക്കൊപ്പം പോകുന്നതിനിടയിൽ എടപ്പാളിൽ വെച്ചാണ് ഈ ദൃശ്യങ്ങൾ പകർത്തിയതെന്ന് ശിവദാസ് സാക്ഷ്യപ്പെടുത്തുന്നു. വാഹന പരിശോധന നടത്തി പണം വാങ്ങിയ ശേഷം രസീത് നൽകാതിരുന്ന പോലീസ് നടപടിയെ യാത്രക്കാരും നാട്ടുകാരും ചേർന്ന് ചോദ്യം ചെയ്യുന്നതും ക്ഷുഭിതരായ നാട്ടുകാർ പോലീസിനെ കൈകാര്യം ചെയ്യുന്നതും ഒടുവിൽ പോലീസ് രസീത് നൽകാൻ തയ്യാറാകുന്നതുമാണ് ദൃശ്യങ്ങളിലുള്ളത്. പോലീസ് ഉദ്യോഗസ്ഥരിൽ ഒരാൾ മദ്യപിച്ചിട്ടുള്ളതായും മെഡിക്കൽ പരിശോധന നടത്തണമെന്നും നാട്ടുകാർ നിർബന്ധിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം. തൃശൂർ ശങ്കരൻകുളങ്ങര ക്ഷേത്രത്തിന് സമീപമുള്ള തുരുമ്പിടിച്ച് അപകടാവസ്ഥയിലായ ഇലക്ട്രിക് പോസ്റ്റ് മാറ്റിസ്ഥാപിക്കുവാൻ കോർപ്പറേഷൻ നടപടി ആരംഭിച്ചു. TCV തേർഡ് ഐ വാർത്തയെ തുടർന്നാണ് നടപടി. കഴിഞ്ഞ ദിവസം വലിയാലുക്കൽ സ്വദേശിയായ വിനോദാണ് ഈ വാർത്ത അയച്ചു നൽകിയത്. TCVയിൽ തേർഡ് ഐയിൽ വന്ന വാർത്ത ശ്രദ്ധയിൽപ്പെട്ട കോർപ്പറേഷൻ പൊതുമരാമത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ MP ശ്രീനിവാസനാണ് പ്രശ്നപരിഹാര നടപടികൾ സ്വീകരിച്ചത്. ഇലക്ട്രിക് പോസ്റ്റ് അപകടാവസ്ഥയിൽ നിലകൊള്ളുന്ന സ്ഥലത്തെത്തിയ ശ്രീനിവാസൻ പോസ്റ്റിന്റെ നമ്പർ സഹിതം കോർപ്പറേഷൻ ഉദ്യോഗസ്ഥർക്ക് കൈമാറുമെന്നും ഏതാനും ദിവസത്തിനകം പോസ്റ്റ് മാറ്റിസ്ഥാപിക്കുമെന്നും വ്യക്തമാക്കി. സാമൂഹിക പ്രതിബന്ധത തെളിയിക്കുന്ന നിരവധി ദൃശ്യങ്ങളും ഫോട്ടോകളുമാണ് പ്രേക്ഷക TCV തേർഡ് ഐയിലേക്ക് അയച്ചു നൽകുന്നത്. അത്തരം ചില വാർത്തകളിലേക്ക്. കഴിഞ്ഞ ദിവസമുണ്ടായ ഭൂചലനം സംബന്ധിച്ച് നിരവധി പേരാണ് തേർഡ് ഐയിലേക്ക് വാർത്തയും ഫോട്ടോകളും അയച്ചു നൽകിയിട്ടുള്ളത്. ഭൂചലനം മൂലം വീടുകൾക്കുണ്ടായ കേടുപാടുകളും വിള്ളലുമെല്ലാം നിരവധി പേർ അയച്ചിട്ടുണ്ട്. കാവടി മഹോത്സവത്തിനിടയിലെ അപകട സാധ്യത ചൂണ്ടിക്കാട്ടുന്ന ചിത്രം വെങ്ങിനശ്ശേരി സ്വദേശിയായ KR ഷാജുവാണ് നൽകിയത്. ഏറെ ഉയരത്തിലുള്ള കാവടികൾ വൈദ്യുത ലൈനോട് ചേർന്ന് അപകടം ക്ഷണിച്ചു വരുത്തുന്ന വിധത്തിൽ നിലകൊള്ളുന്ന ദൃശ്യം ഉരകത്തു നിന്നാണ് പകർത്തിയത്.
നടറോഡിൽ പാർക്ക് ചെയ്തിരിക്കുന്ന കാറിന്റെ ദൃശ്യം അയച്ചു നൽകിയത് സുദർശൻ സുശീൽ എന്ന പ്രേക്ഷകനാണ്. പാർക്കിംഗിന്റെ കാര്യത്തിൽ സാമാന്യ മര്യാദകൾ പാലിക്കാൻ തയ്യാറാകാത്ത സമൂഹത്തിന്റെ നേർ സാക്ഷ്യമാവുകയാണ് ചിത്രം. കേരള ബ്രാഹ്മണ സഭയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ത്യാഗരാജ ആരാധനാ മഹോത്സവം തൃശൂർ പൂങ്കുന്നത്ത് തുടരുന്നു. പുഷ്പഗിരി സീതാരാമ കല്യാണ മണ്ഡപത്തിൽ നടക്കുന്ന ആരാധനാ മഹോത്സവത്തിന്റെ മൂന്നാം നാൾ ദുർഗാകൃഷ്ണന്റെ കുചേലോപാഖ്യാന പ്രഭാഷണം അരങ്ങേറി. പ്രഭാഷണം കേൾക്കുവാൻ നിരവധി പേരാണ് എത്തിയത്. ആരാധനാ മഹോത്സവത്തിന്റെ ഭാഗമായി 27-ന് അംബികാപുരം ശിവരാമനും സംഘവും അവതരിപ്പിക്കുന്ന സംഗീത കച്ചേരി അരങ്ങേറും. 28-നാണ് ത്യാഗരാജ ആരാധനാ ദിനം. ഇന്നലത്തെ കാര്യം ആർക്കും വേണ്ടെന്നും ഇന്നത്തെ കാര്യം മതി എന്ന അവസ്ഥയിലാണ് നിലനിൽക്കുന്നതെന്നും ചലച്ചിത്ര നടി ശാരദ പറഞ്ഞു. ഡോക്ടർ സുകുമാർ അഴീക്കോട് മെമ്മോറിയൽ ട്രസ്റ്റിന്റെ ആഭിമുഖ്യത്തിൽ പുത്തൂർ ബെത്സദയിൽ സംഘടിപ്പിച്ച ഡോക്ടർ സുകുമാർ അഴീക്കോട് അനുസ്മരണ സമ്മേളനത്തിന്റെ ഉദ്ഘാടനവും അവാർഡ്ദാനവും നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അവർ. വേദിയെയും സദസ്സിനെയും ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്ത ശാരദ കുട്ടികളോട് തന്നെ പാപ്പമ്മയെന്ന് വിളിച്ചാൽ മതിയെന്നും അഭിപ്രായപ്പെട്ടു. സുകുമാർ അഴീക്കോട് സ്മാരക ട്രസ്റ്റ് മാനേജിംഗ് ട്രസ്റ്റി ഡോക്ടർ ത്രേസ്യ ഡൈസ് അധ്യക്ഷയായിരുന്നു. സുകുമാർ അഴീക്കോടിന്റെ പേരിൽ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം സലീം ഇന്ത്യയ്ക്ക് സമ്മാനിച്ചു. ഒല്ലൂർ സിഐ എ ഉമേഷ്, വിമർശന സാഹിത്യകാരൻ ടി ജി വിജയകുമാർ, പട്ടിക്കാട് GVHS മുക്തി പ്രോജക്ട് വിദ്യാർത്ഥികൾ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. PGSI ബാബു, ദാസൻ കാട്ടുങ്ങൽ തുടങ്ങിയവർ സംസാരിച്ചു. അയനം സാംസ്കാരിക വേദിയുടെ ആഭിമുഖ്യത്തിൽ തൃശൂർ സാഹിത്യ അക്കാദമി ഹാളിൽ ഡോക്ടർ സുകുമാർ അഴീക്കോട് സ്മൃതി സംഘടിപ്പിച്ചു. നിരൂപകൻ ബാലചന്ദ്രൻ വടക്കേടത്ത് അനുസ്മരണ പ്രഭാഷണം നടത്തി. ചലച്ചിത്ര താരം ജയരാജ് വാര്യർ അധ്യക്ഷനായിരുന്നു. പാർവതി പവനൻ, അയനം ചെയർമാൻ വിജേഷ് എടക്കുന്നി, ഡോക്ടർ എൻ ആർ ഗ്രാമപ്രകാശ്, ടി ആർ രഞ്ജു, ജോ എം മണ്ണൂർ, എൻ ശ്രീകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കേരള സാഹിത്യ അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ ഡോക്ടർ സുകുമാർ അഴീക്കോടിന്റെ നാലാം ചരമവാർഷിക അനുസ്മരണം അഴീക്കോടിന്റെ എരവിമംഗലത്തെ വസതിയിൽ സംഘടിപ്പിച്ചു. MP വിൽസൺ MLA ഉദ്ഘാടനം ചെയ്തു. സാഹിത്യ അക്കാദമി സെക്രട്ടറി ആർ ഗോപാലകൃഷ്ണൻ അധ്യക്ഷനായിരുന്നു. ആലങ്കോട് ലീലാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി. ഡോക്ടർ സുകുമാർ അഴീക്കോട് ഫൗണ്ടേഷൻ ജനറൽ സെക്രട്ടറിയും ചലച്ചിത്ര താരവുമായ ജയരാജ് വാര്യർ, നടത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PR രഞ്ജിത്ത്, ഉഷ ഉണ്ണികൃഷ്ണൻ, ഡോക്ടർ റോസി തമ്പി, PA സുരേഷ് ബാബു തുടങ്ങിയവർ സംസാരിച്ചു. ഇതേസമയം ചടങ്ങിലേക്ക് അപ്രതീക്ഷിത അതിഥിയായി ഊർവശി ശാരദ എത്തി. സുകുമാർ അഴീക്കോടിനെ അനുസ്മരണ ചടങ്ങിൽ പങ്കെടുക്കാനായത് ഭാഗ്യമാണെന്ന് നടി ശാരദ പറഞ്ഞു. പതിനൊന്നാമത് തൃശൂർ അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം തുടരുന്നു. ആസ്വാദക ബാഹുല്യം കൊണ്ടും സംസ്ഥാന അവാർഡുകളടക്കം കരസ്ഥമാക്കിയ ഒറ്റാലടക്കമുള്ള ചിത്രങ്ങൾ പ്രദർശനത്തിനെത്തിയതും മേളയുടെ മൂന്നാം ദിനത്തെ ശ്രദ്ധേയമാക്കി. ലോക സിനിമാ വിഭാഗത്തിലാണ് ജയരാജ് സംവിധാനം ചെയ്ത ഒറ്റാൽ പ്രദർശിപ്പിച്ചത്. ഒറ്റാലടക്കമുള്ള ചിത്രങ്ങൾ കാണാൻ പതിവിലും കൂടുതൽ പേർ മേളയ്ക്ക് എത്തിയിരുന്നു. ആശയാവിഷ്കാരത്തിന്റെ മികവ് പുലർത്തിയ 9 ചിത്രങ്ങളാണ് മേളയുടെ ഭാഗമായി തൃശൂരിലെ 3 സ്ക്രീനുകളിലായി പ്രദർശിപ്പിച്ചത്. കൈരളി, ശ്രീ തിയേറ്റർ, സെന്റർ ഫോർ മീഡിയ സ്റ്റഡീസ് എന്നിവയ്ക്ക് പുറമെ തൃശൂർ നെഹ്റു പാർക്കിലെ ഓപ്പൺ എയർ സ്ക്രീനിലും ഞായറാഴ്ച പ്രദർശനമുണ്ടായി. മേളയുടെ ഭാഗമായി കൈരളി തിയേറ്ററിൽ നടന്ന മീറ്റ് ദി ഡയറക്ടേഴ്സ് പരിപാടിയിൽ സംവിധായകരായ PS മനു, S സുനിൽ എന്നിവർ പങ്കെടുത്തു. മനു സംവിധാനം ചെയ്ത മൺറോതുരുത്ത്, സുനിൽ സംവിധാനം ചെയ്ത മറുഭാഗം എന്നീ ചിത്രങ്ങളും മേളയിൽ പ്രദർശിപ്പിച്ചിരുന്നു. തങ്ങളുടെ ചിത്രങ്ങളെക്കുറിച്ച് പ്രേക്ഷകരുമായി ഇരുവരും സംവദിച്ചു. നല്ല സിനിമകൾക്ക് വേണ്ടി നിലകൊണ്ടിരുന്ന തിയേറ്ററുകൾ പോലും ഇന്ന് വാണിജ്യ സിനിമകൾക്ക് വഴിമാറിയതാണ് ഒറ്റാൽ പോലെയുള്ള സിനിമകൾ വേണ്ടത്ര പ്രേക്ഷക ശ്രദ്ധ നേടാതെ പോയതിന് കാരണമെന്നും പരിപാടിയിൽ അഭിപ്രായമുയർന്നു. മേളയുടെ നാലാം ദിനമായ തിങ്കളാഴ്ച സംവിധായകൻ TV ചന്ദ്രൻ പവിത്രൻ അനുസ്മരണ പ്രഭാഷണം നടത്തും. സ്വപ്നവും സൗന്ദര്യവും ആശയവും സമന്വയിപ്പിച്ച് അനുഭവങ്ങളുടെ കാണാപ്പുറങ്ങൾ തേടുകയാണ് തൃശൂർ ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ സംഘടിപ്പിച്ചിട്ടുള്ള ലസാഗു എന്ന സംഘചിത്ര ശില്പ പ്രദർശനം. ഊരകം സ്വദേശിനി പ്രിയരഞ്ജിനി, എടക്കളത്തൂർ സ്വദേശി മണികണ്ഠൻ, എറണാകുളം സ്വദേശി സതീഷ് പൈ എന്നീ മൂന്നംഗ സംഘത്തിന്റെ 25-ൽ പരം ചിത്രങ്ങളും 10-ൽ പരം ശില്പങ്ങളുമാണ് പ്രദർശനത്തിനുള്ളത്. കേരള ലളിതകലാ അക്കാദമി പ്രദർശനങ്ങളിൽ ഇതിനു മുമ്പ് മൂവരുടെയും ചിത്രങ്ങൾ പ്രദർശിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഇത്തരമൊരു സംഘചിത്ര ശില്പ പ്രദർശനം നടത്തുന്നത് ഇതാദ്യമായാണ്. പ്രകൃതിയും മനുഷ്യനും തമ്മിലുള്ള സമരസപ്പെടുത്തലുകളെ തനതായ രീതിയിൽ ആവിഷ്കരിച്ചിരിക്കുകയാണ് പ്രിയരഞ്ജിനി. പ്രകൃതിയും മനുഷ്യനും സമകാലീനമായ അവസ്ഥയും യാത്രകളും
ഘട്ടങ്ങൾ മുഴുവന ശില്പങ്ങളിലും പെയിന്റിംഗുകളിലും കടന്നു പോകുന്നുണ്ട് ഗോത്ര സൗന്ദര്യങ്ങളും പ്രകൃതിയുടെ വിലാപവുമെല്ലാം ഈ കലാകാരിയുടെ ക്യാൻവാസുകളിലൂടെ ആസ്വാദകരുമായി പങ്കുവെക്കുന്നു സമകാലിക വിഷയങ്ങളും കാലഘട്ടം നേരിടുന്ന പരീക്ഷണങ്ങളെയും നേർക്കാഴ്ചയിൽ എന്നപോലെ ചിത്രങ്ങളിലൂടെയും ശില്പങ്ങളിലൂടെയും പ്രതിഫലിപ്പിക്കുകയാണ് മണികണ്ഠൻ എടക്കളത്തൂർ അതേസമയം കാലം മായ്ക്കുന്ന ഗൃഹാതുരതയും നാട്ടിൻപുറ കാഴ്ചകളും ഒരു ഓർമ്മപ്പെടുത്തൽ കണക്കെ ക്യാൻവാസിലേക്ക് പകർത്തിയിരിക്കുകയാണ് സതീഷ് പൈ എന്ന കലാകാരൻ കഴിഞ്ഞു പോയ കാലഘട്ടങ്ങളെ പ്രകൃതിയിൽ നിന്ന് നമ്മൾ വളരെ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു അതിനേക്കെ സൂചിപ്പിക്കുന്നു പഴയ ഗൃഹാതുരതകൾ നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു പരിധിക്ക് പുറത്ത് എന്ന ശില്പത്തിലൂടെ ഇന്റർനെറ്റും മൊബൈൽ തരംഗവുമെല്ലാം സമൂഹത്തെ എത്രത്തോളം വരുതിയിലാക്കിയിരിക്കുന്നുവെന്ന് കാട്ടിത്തരുന്നു സമൂഹത്തിൽ പെൺകുട്ടികൾ നേരിടുന്ന പീഡനങ്ങൾ ഇതിവൃത്തമാക്കിയ ശില്പവും പ്രദർശനത്തിൽ ഏറെ ആസ്വാദക ശ്രദ്ധ പിടിച്ചുപറ്റുന്നതാണ് കാലം ആവശ്യപ്പെടുന്ന ചില തുറന്നുകാട്ടലുകളും ഓർമ്മപ്പെടുത്തലുകളെയും മികച്ച ആവിഷ്കാരങ്ങളിലൂടെ ആസ്വാദകർക്ക് മുന്നിൽ എത്തിച്ചിരിക്കുകയാണ് ഈ മൂവർ സംഘം ഇതിനോടകം മികച്ച പ്രതികരണം നേടിയ ലസാഗു ചിത്രശില്പ പ്രദർശനം ഈ മാസം 28-ന് സമാപിക്കും ടിസിവി ന്യൂസ് തൃശൂർ മഹാരാഷ്ട്രയിൽ നടന്ന ദേശീയ ഫെൻസിംഗ് ചാമ്പ്യൻഷിപ്പിൽ ഒന്നാം സ്ഥാനം നേടിയ കേരള ടീമിന് തൃശൂർ റെയിൽവേ സ്റ്റേഷനിൽ സ്വീകരണം നൽകി ജില്ലാ ഫെൻസിംഗ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിലാണ് സ്വീകരണം ഒരുക്കിയത് ദേശീയ സബ് ജൂനിയർ 12-ാമത് കാഡറ്റ് ചാമ്പ്യൻഷിപ്പിലെ വിജയികളാണ് ശബരി എക്സ്പ്രസിൽ തിരികെത്തിയത് വ്യക്തിഗത ഇനത്തിൽ 3-ാം സ്ഥാനം നേടിയ ഹോളി ഫാമിലി സ്കൂളിലെ അന്ന മരിയ ജോസ് കാൽഡിയൻ ഹയർ സെക്കൻഡറി സ്കൂളിലെ പ്ലസ് വൺ വിദ്യാർത്ഥിനികളായ സയാന ആരിഫ് ഏഞ്ചൽ ആൻഡോ എന്നിവരടങ്ങിയ സംഘമാണ് വിജയികളായത് മലയാള സാഹിത്യത്തിലെയും ചലച്ചിത്ര രംഗത്തെയും ഗന്ധർവ ജന്മമായിരുന്ന പത്മരാജന്റെ ഓർമ്മകൾക്ക് കാൽനൂറ്റാണ്ട് പിന്നിടുമ്പോൾ ആ ഗന്ധർവ സാന്നിധ്യത്തിന്റെ തിരിശേഷിപ്പ് കണക്കെ തലയെടുപ്പോടെ നിലകൊള്ളുകയാണ് തൃശൂർ മുണ്ടുപാലത്തിനടുത്തുള്ള കാട്ടൂക്കാരൻ തറവാട് പത്മരാജന്റെ അവസാന ചിത്രമായ ഞാൻ ഗന്ധർവനിലെ ദേവാംഗണങ്ങൾ കൈയൊഴിഞ്ഞ താരകം എന്ന അനശ്വര ഗാനം ഗന്ധർവനായി എത്തിയ നിതീഷ് ഭരദ്വാജ് പാടുന്നത് ഈ പൂമുഖത്തിരുന്നാണ് ഗന്ധർവനെ പ്രണയിച്ച സുബർണയുടെ ഭാമ എന്ന പെൺകുട്ടിക്ക് മുന്നിൽ മിന്നാമിനുങ്ങായും രുദ്രാക്ഷം എന്ന രക്തമുത്തുമ്പോൾ ഭാമയ്ക്ക് മുന്നിൽ ഗന്ധർവൻ പ്രത്യക്ഷപ്പെടുന്നതുമെല്ലാം ഈ തറവാട്ടിലാണ് ചിത്രീകരിച്ചത് പത്മരാജന്റെ മരിക്കാത്ത ഓർമ്മകൾക്ക് 25 വയസ്സ് തികയുമ്പോഴും അദ്ദേഹത്തിന്റെയും അവസാന ചിത്രത്തിന്റെയും ഓർമ്മകൾ ഉറങ്ങുന്ന ബ്ലൂംഫീൽഡ് എന്നുപേരുള്ള ഈ തറവാടും കാൽനൂറ്റാണ്ടിനിപ്പുറം യാതൊരു മാറ്റത്തിനും വഴങ്ങാതെ നിലകൊള്ളുകയാണ് ഒരു മാസം നീണ്ട ചിത്രീകരണം കൊണ്ട് പത്മരാജനും ഫിലോമിനയുമെല്ലാം തങ്ങളുടെ കുടുംബാംഗത്തെ പോലെയായി മാറിക്കഴിഞ്ഞിരുന്നുവെന്ന് ഇവർക്ക് ആതിഥ്യമൊരുക്കിയ കാട്ടുകാരൻ പോൾ അച്ചാമ ദമ്പതികൾ ഓർക്കുന്നു പത്മരാജൻ മരണമടയുന്ന ദിവസം കോഴിക്കോട് നിന്ന് തൃശൂരിലേക്ക് വരുന്നുണ്ടെന്നും നേരിൽ കാണാമെന്ന് പറഞ്ഞ് വിളിച്ചിരുന്നതായും ഇവർ പറയുന്നു മരണശേഷം കോഴിക്കോട് നിന്ന് മൃതദേഹം വഹിച്ച ആംബുലൻസ് കടന്നുപോകുമ്പോൾ വീടിന് മുന്നിൽ ഒരു നിമിഷം നിർത്തി പ്രണാമമർപ്പിച്ചതും ഇവരുടെ ഓർമ്മകളെ ദീപ്തമാക്കുന്നുണ്ട് പരിചയിച്ചിട്ടും ഞങ്ങൾ വളരെ ലോകിയായിരുന്നു ഒരുമിച്ചിരുന്നിട്ട് ഊണ് കഴിച്ചിരുന്നതും ഭക്ഷണം കഴിച്ചിരുന്നതും ഒക്കെ അവിടെ ഷൂട്ടിംഗ് അല്ലാണ്ട് ഒരു കഷിച്ച് ഒരു മാസത്തോളം ഉണ്ടായിരുന്നു ഞങ്ങളോട് വളരെ സ്നേഹത്തിൽ വരും സ്വന്തം വീട്ടുകാരനെ പോലെ പെരുമാറുകയുണ്ടായിരുന്നു മറ്റേ സിനിമക്കാരുടെ മാതിരിയുള്ള വലിയൊരു അന്തസ്സിലും തലക്കെട്ടിലൊന്നും ഇരിക്കുന്നു സിനിമക്കാരുടെ ജാടകളൊന്നുമില്ലാത്ത പച്ച മനുഷ്യനായിരുന്നു പത്മരാജനെന്നും ഷൂട്ടിങ്ങിനിടയിൽ സ്വീകരണ മുറിയിലുള്ള ആട്ടുകട്ടിലിൽ വിശ്രമിച്ചിരുന്നതുമെല്ലാം ഇവരുടെ ഓർമ്മകളിലുണ്ട് സിനിമയുമായി മറ്റൊരു വലിയ ബന്ധം കൂടി ഈ കുടുംബത്തിനുണ്ട് കേരളത്തിൽ ആദ്യമായി സിനിമാ പ്രദർശനം നടത്തുകയും ആദ്യത്തെ തിയേറ്ററായ തൃശൂർ ജോസ് തിയേറ്റർ സ്ഥാപിക്കുകയും ചെയ്ത കാട്ടുകാരൻ വാറുണി ജോസഫിന്റെ കൊച്ചുമകനാണ് പോൾ കാട്ടുകാരൻ ഇദ്ദേഹത്തിന്റെ ഇളയ മകനായ ആൻഡോ കാട്ടുകാരനാണ് 85 വർഷത്തെ പ്രൌഢി നിറഞ്ഞ ഈ വീടിന്റെ ഇപ്പോഴത്തെ ഗൃഹനാഥൻ നസീർ അഭിനയിച്ച അസ്തമിക്കാത്ത പകൽ ഫിംഗർ പ്രിന്റ് തിരുവമ്പാടി തമ്പാൻ എന്നീ ചിത്രങ്ങളും ഇവിടെ ചിത്രീകരിച്ചിട്ടുണ്ട് ഞാൻ ഗന്ധർവൻ നിർമ്മിച്ച ഗുഡ് നൈറ്റ് മോഹന്റെ സ്നേഹപൂർവമായ നിർബന്ധത്തിന് വഴങ്ങിയാണ് അന്ന് വീട് ചിത്രീകരണത്തിന് നൽകിയത് അതിനാൽ തന്നെ സംഗീതരംഗത്തെ തൃശൂരിന്റെ ഗന്ധർവനായ ജോൺസന്റെ ഏറ്റവും മനോഹരമായ ഈണവും ഗന്ധർവ കാവ്യത്തിന്റെ കാൽപ്പനിക സൗന്ദര്യവും ഈ മണ്ണിൽ ഒരു അദൃശ്യ സാന്നിധ്യം കണക്കെ അലയടിക്കുകയാണ് തൃശൂർ കിഴക്കുംപാട്ടുകരയിൽ കോർപ്പറേഷന്റെ സ്ഥലം കയ്യേറി അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നുവെന്നാരോപിച്ച്
ജനതാദൾ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തർക്കസ്ഥലത്ത് കൊടിനാട്ടി പ്രതിഷേധിച്ചു. കോർപ്പറേഷൻ മുൻ റവന്യൂ ഓഫീസറാണ് 1 കോടി രൂപ വില വരുന്ന 4 സെന്റ് ഭൂമി കയ്യേറി അനധികൃത നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. പഴയ ഹെൽത്ത് ഓഫീസ് സ്ഥിതി ചെയ്യുന്ന സ്ഥലത്താണ് ചട്ടങ്ങൾ ലംഘിച്ച് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്നും കോർപ്പറേഷന് പരാതി നൽകിയിട്ടും യാതൊരു നടപടികൾ ഉണ്ടായിട്ടില്ലെന്നും പ്രവർത്തകർ ആരോപിച്ചു. കോർപ്പറേഷൻ കൌൺസിലർ ഷീബാബു, ജനതാദൾ എസ് ജില്ലാ പ്രസിഡന്റ് സി പി റോയ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് ടി കെ ഡേവിഡ്, പാർട്ടി സംസ്ഥാന കമ്മിറ്റി അംഗവും സ്ഥലവാസിയുമായ അഡ്വക്കേറ്റ് വി എം നാരായണൻ, ജില്ലാ സെക്രട്ടറി സുരേഷ് കൊഴുപ്പുള്ളി തുടങ്ങിയവർ പ്രതിഷേധ സമരത്തിന് നേതൃത്വം നൽകി. കേരള ചെറുകഥ ഗവേഷണ കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ ചെറുകഥാ പഠന ക്യാമ്പ് സംഘടിപ്പിച്ചു. സാഹിത്യ അക്കാദമി ചങ്ങമ്പുഴ ഹാളിൽ നടന്ന ക്യാമ്പ് സാഹിത്യകാരനും കവിയുമായ വി കെ തമ്പി ഉദ്ഘാടനം ചെയ്തു. ഗവേഷണ കേന്ദ്രം പ്രസിഡന്റ് രഘു പണിക്കർ അധ്യക്ഷത വഹിച്ചു. കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി ഡോക്ടർ പി വി കൃഷ്ണൻ നായർ മുഖ്യപ്രഭാഷണം നടത്തി. ഗവേഷണ കേന്ദ്രം സെക്രട്ടറി വിഷ്ണു ഭട്ടന്തിരിപ്പാട്, ട്രഷറർ പ്രേമചന്ദ്രൻ പൊങ്കോത്ര, ടി ആർ രഞ്ജു തുടങ്ങിയവർ സംസാരിച്ചു. ഇടശ്ശേരി അവാർഡ് നേടിയ എൻ രാജനെ ചടങ്ങിൽ ആദരിച്ചു. എൻ മൂസക്കുട്ടി, അനിത വർമ്മ, കാവിൽ രാജ്, ലിസി തുടങ്ങിയവർ ക്യാമ്പിന് നേതൃത്വം നൽകി. അന്നൂർ പാർക്കാടി ഭഗവതി ക്ഷേത്രോത്സവം ദർശിക്കുവാൻ ആദ്യമായി വിദേശികളെത്തി. കേരള ടൂറിസം വകുപ്പിന്റെ നേതൃത്വത്തിൽ കർണാടകയിലെ ഇൻസൈറ്റ് ടൂറിസ്റ്റ് കമ്പനിയാണ് 55 പേരടങ്ങുന്ന വിദേശികളെ പൂരാഘോഷത്തിന് എത്തിച്ചത്. കുന്നംകുളം കേന്ദ്രീകരിച്ചുള്ള തീർത്ഥാടന ടൂറിസത്തിന്റെ തുടക്കമെന്നോണം എത്തിയ വിദേശ സഞ്ചാരികൾ പാലുവായ്പള്ളി സന്ദർശിച്ച ശേഷമാണ് കുന്നംകുളത്ത് എത്തിയത്. കുന്നംകുളം നഗരം ടൂറിസം മാപ്പിൽ ഇടം നേടിയ ശേഷമുള്ള ആദ്യ സഞ്ചാരികൾ എത്തിയപ്പോൾ അവരെ വരവേൽക്കുവാൻ ക്ഷേത്രാങ്കണത്തിലും പ്രത്യേക സജ്ജീകരണം ഒരുക്കിയിരുന്നു. ടൂറിസം പദ്ധതിക്ക് മുൻകൈയെടുത്ത സംസ്ഥാന ആസൂത്രണ ബോർഡ് അംഗം സി പി ജോൺ സഞ്ചാരികൾക്ക് നഗരവും ചരിത്രവും സംബന്ധിച്ചുള്ള വിവരണം നൽകി. പെൻകോ ഗ്രൂപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ടേസ്റ്റ് മന്ത്ര റെസ്റ്റോറന്റിൽ ഇന്ത്യൻ വിദേശ മിശ്രിത ഭക്ഷണ വിഭവങ്ങൾ സഞ്ചാരികൾക്കായി പ്രത്യേകം തയ്യാറാക്കിയിരുന്നു. കുന്നംകുളം സി ഐ കൃഷ്ണദാസ് സഞ്ചാരികളെ സ്വാഗതം ചെയ്യുവാൻ എത്തി. കേരളത്തിന്റെ വികസന കാൽവെപ്പിൽ കൊച്ചി മെട്രോ ട്രാക്കിലേറിയപ്പോൾ ആദ്യ ഓട്ടത്തിൽ വടക്കാഞ്ചേരി സ്വദേശിയായ സിജോ ജോൺ ലോക്കോ പൈലറ്റായതിന്റെ സന്തോഷത്തിലാണ് സ്വന്തം നാട്ടുകാർ. മംഗലം അമ്മാട്ടിക്കുളത്താണ് സിജോയുടെ അമ്മ വീട്. ചിരിയങ്കണ്ണത്ത് റോസിയുടെയും തൃശൂർ സ്വദേശി ടോണിയുടെയും 3 മക്കളിൽ ഇളയവനാണ് സിജോ. എന്നാൽ പിതാവിന്റെ ജോലിയുമായി ബന്ധപ്പെട്ട് ഇവർ കുടുംബസമേതം കോയമ്പത്തൂരിലാണ് താമസം. 2013 ചെന്നൈ മെട്രോയുടെ ഭാഗമായി സിജോ പ്രവർത്തനം തുടങ്ങിയത്. ജില്ലയിൽ തുടർച്ചയായി ഉണ്ടായ രണ്ടാമത്തെ ഭൂചലനത്തിന്റെയും പ്രഭവ കേന്ദ്രം മരത്താക്കര മണ്ണാവാണെന്ന് കണ്ടെത്തി. കുന്നിരിക്കലും കളിമൺ ഖനനവുമാണ് ഭൂചലനത്തിന് കാരണമെന്ന് ആക്ഷേപം. 18-ാമത് അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റിന് തൃപ്രയ ടി എസ് ടി ഇൻഡോർ സ്റ്റേഡിയത്തിൽ തുടക്കമായി. സംസ്ഥാന സ്കൂൾ വോളിബോൾ മത്സരത്തിൽ പങ്കെടുക്കുന്ന എല്ലാ കുട്ടികൾക്കും ഗ്രേസ് മാർക്ക് നൽകുന്ന കാര്യം പരിഗണിക്കുമെന്ന് കായികമന്ത്രി തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. പെൺകുട്ടികൾ ഒരു ബാധ്യതയാണെന്ന വികലമായ ചിന്ത ഉപേക്ഷിക്കുക എന്നതാണ് ഏറ്റവും വലിയ കാര്യമെന്ന് അഡ്വക്കേറ്റ് തേറമ്പി രാമകൃഷ്ണൻ എം എൽ എ. വിവേചനത്തിന് ഒരു പരിധിവരെ അറുതി വരുത്തുവാൻ പെൺകുട്ടികൾ മുന്നിട്ടിറങ്ങണമെന്നും തേറമ്പിൽ. ദേശക്കൂട്ടായ്മ വിളംബരം ചെയ്ത് വർണ്ണ കാവടികൾ നിറഞ്ഞാടി. കൂർക്കഞ്ചേരി ശ്രീ മാഹേശ്വര ക്ഷേത്രത്തിലെ തൈപ്പൂയത്തിന് 10,000. ഈ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.